ഏതൊരാളെയും പോലെ പ്രവാസത്തിന്റെ മരുഭൂമിയിലേക്ക് വന്നിറങ്ങിയതായിരുന്നു റഹീം. പറന്നു പൊങ്ങിയ വിമാനത്തിന്റെ ചെറുജാലകത്തിന് പുറത്ത് വർണ്ണമുള്ളൊരു ഭാവിയെ അയാളും കണ്ടിരുന്നു. 2006 നവംബർ 28 കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ അബ്ദുറഹീം കരിപ്പൂരിൽ നിന്നും കയറിയ വിമാനം റിയാദിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് അന്നാണ്. പക്ഷേ പിന്നീടുള്ള ഒരു മാസത്തിനകം സംഭവിച്ച കാര്യങ്ങൾക്ക് ആ യുവാവ് കൊടുക്കേണ്ടി വരുന്നത് ഇപ്പോൾ അയാളുടെ ജീവിതമാണ്. താൻ പോലും കരുതാത്ത നിമിഷത്തിൽ സംഭവിച്ച ഒരു കൈയബദ്ധം. അതുകാരണം സൗദിയിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ് റഹീം. റഹീമിന് ഇനി വേണ്ടത് നമ്മുടെ കാരുണ്യമാണ്. 33 കോടി രൂപ വേണം ആ മലയാളിയെ ജയിലിൽ നിന്നും ഇറക്കാൻ. ഹൗസ് ഡ്രൈവർ വിസയിൽ 2006 വിമാനമിറങ്ങിയ ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്തതായിരുന്നു. വന്നിറങ്ങി തൊട്ടടുത്ത മാസം ഡിസംബർ 24 അത് സംഭവിക്കുന്നത്. അക്കാര്യം റഹീം പിന്നീട് സാമൂഹ്യ പ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത് പിന്നെ സംഭവിക്കുന്നത് ഡിസംബർ 26 2006 ഡിസംബർ 26 ഒരു മാസത്തിന് അകത്താണ് ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ടായത്. ഈ പയ്യനെ നോക്കുക, നോക്കി നടത്തുക എന്നുള്ളതായിരുന്നു അവൻ്റെ ചുമതല. അവനെയുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി അസീജിയയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം റഹീം പറയുന്നത് യാത്രക്കിടെ അദ്ദേഹം സിഗ്നൽ കട്ട് ചെയ്യാൻ പറയുകയും പിന്നെ 2-3 സിഗ്നലിലെത്തിയപ്പോഴും കട്ട് ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ബഹളം വെക്കുകയും ചെയ്തു. പിന്നെ ഇവൻ പൂർണ്ണമായും ചലനശേഷിയില്ലാത്ത, കഴുത്തിന് താഴെ തീരെ ചലനശേഷിയില്ലാത്ത ഒരു യുവാവ് എന്ന നിലക്ക് തന്നെ ഈ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ബഹളം വെക്കുക അല്ലെങ്കിൽ മുഖത്തേക്ക് തുപ്പുക എന്നുള്ളതാണ് ദേഷ്യം പിടിച്ചാൽ. ആ ഒരു സാഹചര്യത്തിൽ റഹീം പിന്നോട്ട് നോക്കിയ സമയത്ത് റഹീമിൻ്റെ മുഖത്തേക്ക് തുപ്പുകയും റഹീമിൻ്റെ കണ്ണിലായ സമയം അത് തടയാനുള്ള ഒരു ആക്ഷൻ, ആ ഒരു അടിയിൽ അത് കഴുത്തിൽ ഇദ്ദേഹം വെള്ളം കഴിക്കുന്നതിനും മറ്റു ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഉള്ള പമ്പിൽ അത് പിന്നെ ബന്ധപ്പെടുകയും അത് ആ കാര്യത്തിൽ അതിനുശേഷം പിന്നെ ഈ ഇദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു. അങ്ങനെ ഈ പയ്യൻ മരണപ്പെടുകയും അതിനുശേഷം കുടുംബം ശക്തമായി ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും റഹീമിനെ മോചിപ്പിക്കാൻ അനുവദിക്കില്ല. ഇവൻ്റെ ഈ പയ്യൻ്റെ ഉമ്മ, ഈ സൗദി പയ്യൻ്റെ ഉമ്മ പറഞ്ഞത് എൻ്റെ മകൻ എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ തന്നെ ഈ പയ്യൻ റഹീമും മരണപ്പെടണം എന്ന ഒരു ഉറച്ച വാശിയിലായിരുന്നു. അബദ്ധത്തിൽ സംഭവിച്ച മരണം എങ്ങനെ പുറത്തു പറയുമെന്ന ആശങ്ക, മുന്നിൽ മരണം കാണുന്ന നിമിഷം, ഏതൊരാളെയും പോലെ റഹീമും സഹായത്തിനെത്തിയ ബന്ധുവും ഏറെ നേരം ആലോചിച്ചു. പക്ഷേ പോലീസെത്തി മരണം സാധാരണമല്ലെന്ന് കണ്ടെത്തി. കാരണക്കാരനായ റഹീമിന് വധശിക്ഷ തന്നെ വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടതോടെ അന്തിമ വിധിയെത്തി. റഹീമിന് വധശിക്ഷ. സൗദിയിലെ നിയമമാണിത്. പക്ഷേ ആ നിയമത്തിൽ തന്നെ മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ദിയാദനം നൽകിയാലോ അവർ വിട്ടുകൊടുത്താലോ വധശിക്ഷ ഒഴിവാകും. വർഷങ്ങളോളം നീണ്ട ചർച്ചകൾ, കുടുംബം വിട്ടുവീഴ്ചക്ക് ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ പല തട്ടിലായുള്ള ചർച്ചകൾക്കൊടുവിൽ ധാരണയിലെത്തി. ദിയാദനം നൽകിയാൽ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാം. ചെറിയ തുകയല്ല, 1.5 കോടി റിയാൽ, അതായത് 34 കോടി രൂപയോളം. ഇത് ചെറിയ സംഖ്യയല്ലോ. ഇതിനാൽ സൗദിയിലെ പ്രവാസി സമൂഹം ഒന്നിച്ചിരുന്നു. അവർ തീരുമാനിച്ചത് ഇതാണ്. റഹീം നമ്മളൊക്കെ പോലെ തന്നെ നാട്ടിൽ നിന്ന് ജോലിക്കൂടെ വന്നതാണ്. വന്ന് ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന, വളരെ ദൗർഭാഗ്യവശാൽ നടന്ന ഈ ഒരു സംഭവം കാരണം ആണ് ജയിലിലായത്. ഈ ഒരു ഒറ്റ സംഗതി മാത്രമാണ് പ്രവാസികളായ എല്ലാ ഓരോരുത്തരും മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു സംഗതി, പ്രായമായ ഒരു ഉമ്മ റഹീമിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കണ്ണീരും കയ്യുമായിട്ട്.
അപ്പോൾ ആ അമ്മൻ്റെ അടുത്ത് റഹീമിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മലയാളികളായ എല്ലാ ഓരോ പ്രവാസികളും മുന്നിലുള്ളത്. കേന്ദ്രത്തിലെയും കേരളത്തിലെയും മന്ത്രിമാരും മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും പ്രവാസികളും ഒന്നിച്ചുള്ള സമിതി ഒരു ശ്രമത്തിലാണ്. ഇനി ഒരു മാസമാണ് സൗദി പൗരന്റെ കുടുംബം നൽകിയ സമയത്തിൽ ബാക്കിയുള്ളൂ. ഇതിന് നമ്മൾ ഓരോരുത്തരും ഇറങ്ങണം. കഴിഞ്ഞ 17 വർഷമായിട്ടാണ് ഇപ്പം റഹീം ജയിലുള്ളത്. നമുക്കറിയാം സൗദി അറേബ്യയിൽ തന്നെ 24 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അതിൽ പകുതിയിലധികവും മലയാളികളാണ്. ആ മലയാളികളുടെയൊക്കെ പിന്തുണയോടു കൂടിക്കൊണ്ട് നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്നാണ്. 33 കോടി നമുക്ക് ഈ പ്രവാസികളും അതുപോലെ തന്നെ നാട്ടിലുള്ള മലയാളികളും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലുള്ള പ്രമുഖരുടെയൊക്കെ സഹായത്തോടും പിന്തുണയോടും കൂടിക്കൊണ്ട് ഇത്ര വലിയ ഒരു എമൗണ്ട് ഈ ഒരു ടാർജറ്റ് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ സമിതി വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ചെയർമാൻ ഈ വിഷയം ലോക കേരള സഭയിൽ അവതരിപ്പിക്കുകയും വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണം അവിടെ ഉണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള വ്യവസായികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. റഹീമിനായി രൂപീകരിച്ച പ്രത്യേക ഫണ്ടിലേക്ക് നാട്ടിലേക്ക് പണം എത്തിക്കണം. അത് അവിടെ നിന്നും കേന്ദ്രം വഴി സൗദിയിലെ ഇന്ത്യൻ എംബസിയിലേക്കും തുടർന്ന് കുടുംബത്തിലേക്കും എത്തണം. ഇതിനകം അപ്പീലുകൾക്ക് ശേഷം 3 തവണ വധശിക്ഷയ്ക്ക് വിധിച്ച കേസാണിത്. അന്തിമവിധിക്കായി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. അതിനു മുന്നേ റഹീമിനെ രക്ഷിക്കാനാകണം. കഴിഞ്ഞൊരു വർഷം മുമ്പാണ് ഞങ്ങളത് ഒരു വലിയൊരു മീറ്റിംഗ്, ഒരു ജനകീയ മീറ്റിംഗ് തന്നെ വിളിച്ചത്. അതിനുശേഷം ഇതിലേക്ക് മുന്നിട്ടിറങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന, നിങ്ങൾക്കൊക്കറിയാം, 34 കോടി രൂപയോളം വരുന്ന ഒരു വലിയൊരു ദൗത്യമാണ് ഇത് ഏറ്റെടുത്തുള്ളത്. രാവിലെ ജനകീയ എന്ന് തന്നെ പറയാം ഇവിടുത്തെ പൊതു മലയാളി സമൂഹം. ഈ മലയാളി സമൂഹത്തിനെ മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തെ മൊത്തം സമീപിക്കാൻ സൗദി അറേബ്യയിലും സൗദി അറേബ്യയിൽ നിന്നുള്ള പുറത്തുള്ള ഭാഗങ്ങളിലുള്ള എല്ലാ ആളുകളെയും ബന്ധപ്പെടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നാട്ടിൽ നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് ഈ കാര്യത്തിൽ അവിടുന്നും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഗൾഫിലെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പ്രവാസികളും കേരളത്തിലുള്ളവരും ഒന്നിച്ചു നിന്നാൽ റഹീമിന് പുറത്തിറങ്ങാം. മുന്നിൽ മരണമുള്ള ആ പ്രവാസി 2006 ശേഷം പുറം ലോകം കണ്ടിട്ടില്ല. പുറത്തിറങ്ങിയാൽ ഇനി അയാൾക്കൊന്നേയുള്ളൂ, കാത്തിരുന്നു കുഴഞ്ഞുപോയ മാതാവിനെ ഒന്ന് ചേർത്ത് പിടിക്കണം. അതിന് നമ്മൾ കൂടെയുണ്ടാകണം.